നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 5 കോടിയുടെ വിദേശ നിർമ്മിത മദ്യത്തെ മറയാക്കി 50 കോടി രൂപയുടെ തട്ടിപ്പ്. 5 കോടി രൂപ വിലമതിക്കുന്ന വിദേശ നിർമ്മിത മദ്യത്തിന്റെ മറവിൽ 50 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് നേരിട്ട് പരാതി ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്ന 2 സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറല്ല. കാരണം ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രതികൾ വിദേശത്തേക്ക് കടക്കും എന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളുടെ വിശദാംശങ്ങൾ നൽകാൻ പോലീസ് വിസമ്മതിച്ചിരിക്കുകയാണ്. മദ്യവ്യാപാര രംഗത്ത് അറിയപ്പെടുന്ന 2 സ്ത്രീകളും തട്ടിപ്പ് സംഘത്തിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെ മുന്നിൽ നിർത്തിയാണ് സിനിമാ നിർമ്മാതാക്കൾ 10 പേരിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നത്. ബെൽജിയം, ബൾഗേറിയ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 5 കോടി രൂപ വിലയുള്ള മദ്യത്തിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. തീരുവ അടയ്ക്കാത്തതിനാൽ ബംഗളൂരുവിലെ കസ്റ്റംസ് ഗോഡൌണിൽ പിടിച്ചുവച്ചതിന്റെ ചിത്രങ്ങൾ കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എക്സൈസ് തീരുവ അടച്ച് സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷന് മദ്യം കൈമാറാൻ സാമ്പത്തിക സഹായം നൽകുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ ഇരട്ടി തുക വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. ഇത് വിശ്വസിച്ച് 3 കോടി രൂപ കൈമാറിയ ചാലക്കുടി സ്വദേശി മിഥുൻ ഇട്ടു തനിക്ക് പറ്റിയ അമളി മനസ്സിലാക്കിയപ്പോഴാണ് പോലീസിൽ പരാതി നൽകുന്നത്. പരാതി കിട്ടിയപ്പോൾ DGP നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മിഥുനെ പോലെ തട്ടിപ്പിന് ഇരയായ 10 50 കോടി രൂപ നഷ്ടപ്പെട്ടതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സംസ്ഥാനത്തിന് പുറത്തുള്ളവരും മദ്യക്കച്ചവട തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. കഴിഞ്ഞ വർഷം ആദ്യമാണ് വിദേശ മദ്യം ഇറക്കുമതി ചെയ്തത്. ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് മദ്യക്കച്ചവടത്തിൽ താൽപ്പര്യമുള്ള സമ്പന്നരെ വലിയ തുക ലാഭ വാഗ്ദാനം നൽകി വലയിലാക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലെ മോഹന വാഗ്ദാനം നൽകി വലയിലായവർ പലരും സംഘത്തിലെ സ്ത്രീകളുടെ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന് പരാതി നൽകാൻ വിസമ്മതിച്ചതായി പോലീസ് പറയുന്നു. നേരത്തെ പരാതി നൽകാൻ ഒരുങ്ങിയവരെ തട്ടിപ്പ് സംഘത്തിലെ സ്ത്രീകൾ പീഡനക്കേസിൽ ഉൾപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തി പിന്മാറ്റിയതായും ആരോപണം ഉണ്ട്. ഒളിക്യാമറ ഭീഷണിയും ചില പരാതിക്കാർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. വിദേശ മദ്യ കമ്പനിയിൽ നിന്ന് 2 കോടി രൂപയുടെ ഉന്നത നിലവാരമുള്ള മദ്യം ഇറക്കുമതി ചെയ്യാൻ സംഘം കരാറുണ്ടാക്കി. ബെൽജിയൻ കമ്പനിക്ക് ഇന്ത്യൻ വിപണിയിൽ താല്പര്യമുണ്ടായിരുന്നതിനാൽ $7 ലക്ഷം, അതായത് ഏകദേശം 5 കോടി രൂപയുടെ ബിസിനസ് നൽകിയാൽ 20% അധിക കമ്മീഷൻ വാഗ്ദാനം ചെയ്തു. അങ്ങനെ എക്സൈസ് തീരുവ അടയ്ക്കാൻ കരുതിയ 3 കോടി രൂപയ്ക്ക് കൂടി മദ്യം വാങ്ങി. 5 കോടി രൂപയുടെ മദ്യം 7.80 കോടി രൂപ തീരുവ അടച്ച് ബംഗളൂരുവിലെ കസ്റ്റംസ് ഗോഡൌണിൽ നിന്ന് പുറത്തിറക്കിയാൽ 24 കോടി രൂപയ്ക്ക് വാങ്ങാൻ കേരള ബെവറേജസ് കോർപ്പറേഷനുമായി ഉണ്ടാക്കിയ കരാറും ഇവർ കാണിച്ചിരുന്നു. ഇത് വിശ്വസിച്ച് സ്ഥലം ഈടുവെച്ച് 85 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെ ബാങ്ക് വായ്പ എടുത്ത് നൽകിയവരാണ് ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടത്. തട്ടിയെടുത്ത 50 കോടിയോളം രൂപ പ്രതികൾ വിദേശത്തേക്ക് കടത്തിയതായാണ് വിവരം. തട്ടിച്ചും വെട്ടിച്ചും കാശുണ്ടാക്കാൻ കരുതി നടക്കുന്നവർക്ക് അവസരങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. എത്രയോ നാളുകളായി നടന്നു വന്നിരുന്ന ഒരു തട്ടിപ്പ് കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമായി നടത്തി തട്ടിപ്പ് വീരന്മാരുടെ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.